കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സ്പീക്കർ എൻ ശക്തൻ. മത്സരിക്കുന്നെങ്കിൽ കാട്ടാക്കടയിൽ തന്നെ സ്ഥാനാർത്ഥിയാകും. കോവളത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശക്തൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്പീക്കർ എൻ ശക്തനെ കാട്ടാക്കടയിൽ നിന്ന് മാറ്റി കോവളത്ത് മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ആലോചനയുണ്ടായിരുന്നു. ശക്തൻ കോവളത്ത് മത്സരിക്കണമെന്ന ആഗ്രഹം മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തെയും KPCC നേതൃത്വത്തെയും അറിയിക്കുകയും ചെയ്തു. നാടാർ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ശക്തന്റെ സാന്നിധ്യം കരുത്താകുമെന്ന പ്രതീക്ഷയായിരുന്നു നീക്കങ്ങൾക്ക് പിന്നിൽ. എന്നാൽ സിറ്റിംഗ് സീറ്റ് മാറി ഭാഗ്യപരീക്ഷണത്തിനില്ലെന്ന് തീർത്തു പറയുകയാണ് സ്പീക്കർ. ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഞാൻ കോവളത്ത് 5 വർഷം MLA ആയിരുന്നാണ്. നിയോജകമണ്ഡലം മാറി മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ കാട്ടാക്കട മാത്രമേ മത്സരിക്കൂ. എൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രയോജനമുണ്ടായിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് ഈ 15 വർഷം. അതുകൊണ്ട് ആ നിയോജകമണ്ഡലം വിട്ട് മറ്റൊരു നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. 1982 കോവളത്തും 2001 2006 നേമത്തും കഴിഞ്ഞ തവണ കാട്ടാക്കടയിലും ഭൂരിപക്ഷം പടിപടിയായി കൂടി. 5ാം തവണയും അതിന് മാറ്റമുണ്ടാകില്ലെന്നാണ് സ്പീക്കറുടെ ആത്മവിശ്വാസം. വികസന നേട്ടങ്ങൾ നിരത്തി കാട്ടാക്കടയിൽ ശക്തൻ പ്രചാരണവും തുടങ്ങി. 4ാമത് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം 5ാമത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. സിറ്റിംഗ് MLA മാരുടെ സീറ്റുകളിൽ ഒന്നിലധികം പേരുകളുമായി KPCCയുടെ പ്രാഥമിക പട്ടിക ഹൈക്കമാൻഡിലേക്ക് പോയ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയം. ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.